എല്ലാവർക്കും സുഖമാണ്. അപ്പം എസ് എൻ എസ് എസ് സ്കൂളിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജനറൽ നോളജ് ആണ് അല്ലെ. എത്രയോ ജനറൽ നോളജ് നമ്മളിപ്പോ പഠിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് ജനറൽ നോളജ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് പഠിക്കുന്നത് എന്താന്ന് വെച്ചാ, സം മോർ ആക്ടിവിറ്റീസ് കേട്ടോ. ടിക് മാർക്ക് ദ ഓഡ് വൺ ഔട്ട്. നമ്മൾ കുറച്ച് ചിത്രങ്ങൾ കാണുന്നു, അതിൽ യോജിക്കാത്തവരെ നമ്മള് ഔട്ടാക്കണം. ഔട്ടാക്കുമ്പോ എങ്ങനെയാ ഔട്ടാക്കുന്നത്? ആ ഔട്ടാകുന്ന പിക്ചറിന്റെ അവിടെ സ്ക്വയർ കൊടുത്തിട്ടുണ്ട്, അവിടെ ടിക്ക് ചെയ്യുക. ഇതൊന്നിലും ഉൾപ്പെടുത്താത്തവരെ നമ്മൾ അതിന്റെ നേരെ ടിക് മാർക്ക് ചെയ്യുക. അപ്പം മുകളിൽ കാണിച്ചിരിക്കുന്നുണ്ടോ, അതുപോലെ ചെയ്യുക. സം മോർ ആക്ടിവിറ്റീസ് ടിക് മാർക്ക് ദ ഓൾ വൺ ഔട്ട്. മനസ്സിലായല്ലോ. അപ്പൊ അവിടെ ടീച്ചർ കൊടുത്തിരിക്കുന്നത് മങ്കിയാണ്. മങ്കിയുടെ താഴെ സ്ക്വയർ ഉണ്ട്, അത് കഴിഞ്ഞ് പാരറ്റ് ആണ്, പാരറ്റിന്റെ താഴെ സ്ക്വയർ ഉണ്ട്, പിന്നെ അംബർലായാണ്, അംബർലായുടെ താഴെയും സ്ക്വയർ ഉണ്ട്. അതിനുശേഷം ഒരു ട്രീ കൊടുത്തിട്ടുണ്ട്, ട്രീയുടെ താഴെയും സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇതില് ഒന്നിലും ചേരാത്തത് ഈ നാല് പേരിൽ ഒരാൾ ഔട്ടാവും അല്ലേ. ആ ഔട്ടാവുന്നവയെ ആരാണ്? ടീച്ചർ പറഞ്ഞതാലോ, ടീച്ചറില് നോക്കിക്കേ. മങ്കി, പാരറ്റ്, അംബർല, ട്രീ. എന്നോട് പറഞ്ഞേ, മങ്കി, പാരറ്റ്, അംബർല, ട്രീ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ കുറെ കാര്യങ്ങള്. അപ്പൊ മങ്കി ആണോ? മങ്കി ജീവനുള്ളവയാണല്ലോ. പാരറ്റ് ജീവനുള്ളവയാണല്ലോ. ട്രീയും ജീവനുള്ളവയാണല്ലോ. പിന്നെ ജീവനില്ലാത്തത് ഏതാണ്? അവിടെ ടിക്ക് ചെയ്യാം. അതേതാണ്? അത് അംബർലയാണ്. കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? അംബർല. അവിടെ ടിക്ക് ചെയ്യുക. മനസ്സിലായോ? ഇനി അടുത്തത്, അവിടെ ഇനി അടുത്തത് ടീച്ചർ അവിടെ ബോട്ട് കാണുന്നല്ലോ. ബോട്ട് ഉണ്ട്, കൗണ്ട്, ഡോഗ് ഉണ്ട്, പിന്നെ ജിറാഫ് ഉണ്ടല്ലോ. അപ്പൊ ഈ കൂട്ടത്തിൽ പെടാത്ത ഡൊമസ്റ്റിക് ആനിമൽസിനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഒരു വൈൽഡ് ആനിമൽസ് ഉണ്ട്, കൂട്ടത്തിൽ പെടാത്ത ഒരു വൈൽഡ് ആനിമൽസ് ഉണ്ട്. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അത് ആരാണെന്നുള്ളത് അല്ലെ. അപ്പൊ ഏതാണത്? ഗോട്ട് ആണോ? അല്ല. കൗവാണോ? അല്ല. പിന്നെ ആരാ? ഡോഗ് ആണോ? അല്ല. പിന്നെ ആരാണ്? ജിറാഫ് ആണ്. ടിക്ക് ചെയ്തോ? ടിക്ക് ചെയ്യുക. ജിറാഫ് ആണ് വൈൽഡ് ആനിമൽസ്, ഡൊമസ്റ്റിക് ആനിമൽസിന്റെ കൂടെ വന്നപ്പോൾ ചേരാത്തതാണ്. അടുത്തത്, അടുത്തത് നമ്മൾ കൊടുക്കുന്ന ചിത്രം നോക്കുക. അവിടെ ആരാ ഉള്ളത്? ലയൺ ഉണ്ട്, ടൈഗർ ഉണ്ട്, ഡിയർ ഉണ്ട്, ക്യാറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് തിരിച്ചാണല്ലേ, വൈൽഡ് ആനിമൽസിന്റെ കൂടെ ഡൊമസ്റ്റിക് ആനിമൽസ് വന്നിട്ടുണ്ട്. അതേതാണ് അല്ലെ? ലയൺ ആണോ? അല്ല. ടൈഗർ ആണോ? അല്ല. ബിയർ ആണോ? അല്ല. പിന്നെ ആരാണ്? അവിടെ ക്യാറ്റ് ആണ് അല്ലെ. ഓ, ടിക്ക് ചെയ്യേണ്ട എവിടെയാ? ക്യാറ്റിന്റെ എവിടെയാണ് അല്ലെ. ഇനി അടുത്തത് ഇൻസെക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇൻസെക്ടേഴ്സ് ആണ് പറയുന്നത്. അവിടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം അല്ലെ. അവിടെ ഹൗസ് ഫ്ലൈ ഉണ്ട് അല്ലെ, പിന്നെ ആൻ്റ് ഉണ്ട്, പിന്നെ സ്പൈഡർ ഉണ്ട്, പിന്നെ കോക്രോച്ച് ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ കൂട്ടത്തിൽ പെടാത്ത ആരാണ് നമുക്കൊന്ന് നോക്കാമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇൻസെക്ടേഴ്സിന് എല്ലാവർക്കും എത്ര ലെഗ്സ് ഉണ്ട്? സിക്സ് ലെഗ്സ് ആണ് ഇൻസെക്ടേഴ്സ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്പൈഡറിന് സിക്സ് ആണോ ഉള്ളത്? അല്ല. അപ്പൊ ആരാ അവിടെ ഔട്ട് ആവേണ്ടത്? കൂട്ടത്തിൽ പെടാത്ത ആരാണ്? സ്പൈഡറാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ജി കെ ഇതാണ് അല്ലെ, സ്പൈഡറാണ്. അപ്പൊ നമുക്ക് ഈ ഇതെല്ലാം
നമുക്കിപ്പോ ക്ലാസ്സെല്ലാം ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് ആക്ടിവിറ്റീസ് വേണ്ടേ? ആക്ടിവിറ്റീസ് വേണം. അപ്പൊ ആക്ടിവിറ്റീസിന് വേണ്ടിട്ട് മക്കൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ആക്ടിവിറ്റീസ് ആയിട്ട് അവിടെ ഒരു ബട്ടർഫ്ലൈ വരയ്ക്കണം. എല്ലാവരും വരയ്ക്കണം ബട്ടർഫ്ലൈ. വരച്ചിട്ട് അതിന് അതിമനോഹരമായ കളറും കൊടുക്കണം. എന്നിട്ട് ടീച്ചർക്ക് കാണിച്ചു തരണം. കാണിച്ചല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ ക്ലാസ്. ആ കാണിച്ചു തരണം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും തരാം.